അതോടൊപ്പം ഒരു സന്തോഷമുള്ള കാര്യങ്ങൾ, നമ്മുടെ ഈ പാട്ട് സോഷ്യൽ മീഡിയ വഴി ഒരു ന്യൂസായിട്ട് ചെയ്ത ഫോക്സ് ടി വിക്കാണ് ഞങ്ങൾ നന്ദി പറയുന്നത്. ഈ പാട്ട് ഒരുപക്ഷെ പാട്ടിൻ്റെ വ്യൂസിനേക്കാളും അപ്പുറം നമ്മുടെ ന്യൂസാണ് ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത്. പാട്ടിനോടൊപ്പം തന്നെ നമ്മളെയും എല്ലാവരും അറിയിക്കാൻ കാരണമായ ഫോക്സ് ടി വിക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള ഒരു സ്നേഹ അഭിവാദ്യങ്ങൾ, നന്ദി പറയുന്നുള്ളത്. മലയോര പട്ടണത്തിൻ്റെ വശ്യ സൗന്ദര്യം, മനോഹരമായ സംഗീതത്തിൻ്റെ അകമ്പടിയോടെ ക്യാമറ കണ്ണുകളിലേക്കും അവിടെ നിന്നും ആസ്വാദ ഹൃദയങ്ങളിലേക്കും എത്തിച്ചവർ വീണ്ടും ഒത്തുകൂടി. പുനലൂർ എന്ന പേരിലുള്ള സംഗീത ചിത്രത്തിൻ്റെ വിജയത്തെ തുടർന്ന് ഇതിലെ ഗായകരും അണിയറ പ്രവർത്തകരുമാണ് വീണ്ടും ഒത്തൊരുമിച്ചത്. ചലച്ചിത്ര ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ ശ്യാം ശശിയാണ് പുനലൂരിൻ്റെ സംഗീത ചിത്രത്തിന് ചുക്കാൻ പിടിച്ചത്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുനലൂർ എന്ന് പറയുന്ന പ്രോജക്റ്റിനെ പുനലൂരുകാരും അതിനപ്പുറത്തുള്ള ആൾക്കാരും എല്ലാം ഏറ്റെടുത്തു എന്ന് തന്നെ ഒരുപാട് സന്തോഷം. എല്ലാവരും വിളിച്ച് നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും ഒത്തിരി സന്തോഷമുണ്ട്, ഒത്തിരി അഭിമാനമുണ്ട്. നമ്മുടെ നാടിനെ കുറിച്ചൊരു പാട്ട് അത് എല്ലാവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു നമ്മുടെ ഒരു ആഗ്രഹം. അതെല്ലാവരും ഏറ്റെടുത്തുന്ന ഒരുപാട് സന്തോഷം. അതിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഒരു ഞങ്ങൾ കൂടിച്ചേരാനായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ട്. ഇവരാരെയും പരിചയപ്പെടുത്തേണ്ട കാര്യം തന്നെ ഇല്ലാതെ പുനലൂർക്കാർക്ക്. ജോജി പുനലൂരിൻ്റെ എല്ലാവരും പുനലൂരിൻ്റെ സ്വന്തം കലാകാരാണ്. ഞാൻ ഒരുപാട് നീട്ടി പറയുന്നില്ല. ജോജി വിസ്മയ, സാജു പുനലൂർ, നമ്മുടെ ഈ പാട്ടിൽ ഫ്ലൂട്ട് വായിച്ച രാജേഷ് വൈക്കൽ, ക്രിസ്തോ പുനലൂർ, ഇത് എൻ്റെ എഴുത്തും കോറിയോഗ്രഫിയും ചെയ്ത ആളാണ് സ്മിത, എൻ്റെ ഭാര്യയായിട്ട് വരും. പുനലൂരിൻ്റെ വാനമ്പാടി സുപ്രിയ, അടുത്തത് ഞങ്ങളുടെ കുട്ടിക്കൂട്ടം ആര്യൻ, ഋത്വിക്, അർജുൻ, മിഷാൽ, ആൽഫി. നാളെ പുനലൂർ അറിയപ്പെടാൻ വേണ്ടി പോകുന്നത് ഇവരുടെ എല്ലാവരുടെയും പേരിൽ തന്നെ ആയിരിക്കും, ഉറപ്പാണ്, അതിലൊരു സംശയമില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഇതിനകത്ത് പങ്കെടുക്കാത്ത കുറച്ച് കലാകാരുണ്ട്, അവർ പല പല കാര്യങ്ങൾ തിരക്കിലായി പോകാനാണ് പങ്കെടുക്കാത്തത്. ടി എസ് ജയരാജണ്, ജെസി ചേച്ചി, ആതിര മുരളി, തോമസ് കുരുളാച്ചാൻ, വിഷ്ണു സോമൻ, ജോസ് എന്നൻ, ഇത്രയും പേരോട് പങ്കെടുക്കാനുണ്ടെന്ന് പല പല തിരക്കായിട്ട് പോയതുകൊണ്ടാണ്. അതുപോലെ ഇതിൻ്റെ ക്യാമറ വർക്ക് ചെയ്ത എല്ലാവരും, പാട്ടിനൊപ്പം ഏറ്റവും കൂടുതൽ അഭിപ്രായം വന്നത് ഇതിൻ്റെ ക്യാമറ വർക്ക് ചെയ്ത റാഫി അസോസിയേറ്റ്, ഹരി സെക്കൻഡ് യൂണിറ്റ്, സൂരജ് ഒട്ടപ്പുറ എഡിറ്റ് ചെയ്ത നൗഫൽ ഷാഹരിയും, ഇവർക്കെല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരും പേരിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. എല്ലാവരും കാണാത്തവരെല്ലാം വീണ്ടും വീണ്ടും കാണുക. ഹെലിക്യാം ചെയ്ത, അതുപോലെ ഹെലിക്യാം നമ്മുടെ പുനലൂരിന് ഇങ്ങനെ ഒരു സൗന്ദര്യം ഉണ്ടെന്ന് നമ്മൾ കാണിച്ചത് ഹെലിക്യാം ചെയ്ത നിമേഷാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും നന്ദി നിങ്ങളെ അറിയിക്കുകയാണ്. നൂറ്റാണ്ടുകളുടെ ചരിത്രം പേറുന്ന തൂക്കുപാലവും പുനലൂരിനെ കുളിരണിയിക്കുന്ന കല്ലടയാറും, പതിറ്റാണ്ടുകളായി നാടിൻ്റെ അക്ഷരജ്യോതിസ്സായ വിദ്യാലയങ്ങളുമടക്കം പുനലൂരിൻ്റെ സിഗ്നേച്ചർ എന്ന് എടുത്തു പറയാൻ കഴിയുന്ന എല്ലാം തന്നെ ഈ സംഗീത ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ പുനലൂരിൻ്റെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിത്വങ്ങളെയും ദൃശ്യങ്ങളുടെ ഭാഗമാക്കിയിട്ടുണ്ട്. പുനലൂർ ബോയ്സ് ഹൈസ്കൂളിൽ 1995-2000 ബാച്ചിലെ സഹപാഠികളായ പ്രവീൺ സുധാകർ, അശ്വതി സുന്ദരേഷ്, ടിജോ രാജു, ടോജോ രാജു എന്നിവരുടെ സൗഹൃദമാണ് പുനലൂർ എന്ന ആൽബത്തിൻ്റെ ആശയത്തിനു പിന്നിൽ. സൗഹൃദവേദികളിലും സാങ്കേതിക വിദഗ്ധരോടും ആശയം പങ്കുവച്ചതോടെ സംഗീതാൽബത്തിന് ജീവൻ വെച്ചു. ഞാനൊരു കല്ലടയാരിത ഭംഗിയിലൊരു ഈ കാണും കൊക്കുമര വീട്ടിലെ കുടുംബച്ചിരിക്കണോ
ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ ഏറെ ജനപ്രീതി ആകർഷിച്ചു കഴിഞ്ഞു ഈ സംഗീത ചിത്രം. ചലച്ചിത്ര പിന്നണി ഗായിക ആതിര മുരളി, സംഗീത സംവിധായകൻ ടി എസ് ജയരാജ്, ജോജി വിസ്മയ, സുപ്രിയ രാജീവ്, വിഷ്ണു സോമൻ, സാജു പുനലൂർ, ക്രിസോ പുനലൂർ, ജഗൻ പുനലൂർ, തോമസ് കുരുവിള, സംഗീത സംവിധായകൻ റോബർട്ട് മനോജ, ജെസ്സി മുരളി എന്നിവരാണ് പ്രധാന ഗായകർ. ഇതിനു പുറമെ കുട്ടികളായ ആൽഫി പി ജോമോൻ, അർജുൻ ശ്യാം, മിഷാൽ അഹമ്മദ, ആര്യൻ ശ്യാം, ഋതിക് രാജ എന്നിവരും ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ഗായകർക്കൊപ്പം സംവിധായകൻ ശ്യാം ശശി, കോറിയോഗ്രാഫർ സ്മിത ശ്യാം, പുല്ലാങ്കുഴൽ കലാകാരൻ രാജേഷ് വൈക്കൽ എന്നിവരും സ്നേഹക്കൂട്ടായ്മയുടെ ഭാഗമായി. മൂന്ന് വർഷം മുമ്പ് ചിന്തയിലുണ്ടായിരുന്ന ഒരു പ്രോജക്റ്റ് ഇപ്പോ നടപ്പിലായതിന് കാരണക്കാരായിട്ടുള്ള ശ്യാമിന്റെ പ്രിയ സുഹൃത്തുക്കളുണ്ട്. പ്രവീൺ, ടിജോ, ടോജോ, അശ്വതി, ഇവര് നാലുപേരും ഈ കാര്യത്തിൽ മുന്നോട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഇന്ന് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ടാവില്ലായിരുന്നു. അതിന് അവരോടാണ് താങ്ക്സ് പറയേണ്ടത്. അപ്പോ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലും പുനലൂരിന്റെ പേരിലും ന്യൂസ് ബ്യൂറോ പുനലൂർ.